തൃക്കാക്കരയിൽ ഇന്ന് കൊട്ടിക്കലാശം. തൃക്കാക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം കൊട്ടിക്കലാശത്തിലേക്ക്. റോഡ് ഷോകളും റാലിയുമായി മുന്നണികളും നേതാക്കളും രാവിലെ മുതൽ കളത്തിലുണ്ട്. പാലാരിവട്ടം ജംഗ്ഷൻ കേന്ദ്രീകരിച്ചാണ് കൊട്ടിക്കലാശം. വിവരങ്ങളുമായി സിജോ വി ജോൺ ചേരുകയാണ്. സിജോ, മൂന്ന് മുന്നണികളുടെയും പ്രമുഖ നേതാക്കളെല്ലാം തന്നെ തൃക്കാക്കരയിലുണ്ട്. അവസാന മിനിറ്റിലും വോട്ട് തേടാനുള്ള യജ്ഞത്തിലാണ്. എത്രത്തോളം ആവേശത്തിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും പ്രവർത്തകരുമെല്ലാം? ദിവ്യ, ഒരു മാസത്തോളം നീണ്ടുന്ന തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചരണം അവസാനിക്കാൻ ഇനി 5 മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. എന്തായാലും ഈ കൊട്ടിക്കലാശം വളരെ ആവേശമാക്കാനുള്ള ഒരുക്കത്തിലാണ് നേതാക്കളും അതോടൊപ്പം തന്നെ അണികളും. 3 മണിയോടുകൂടി തന്നെ പ്രവർത്തകരും നേതാക്കളും തന്നെ ഈ പാലാരിവട്ടത്തേക്ക് എത്തിച്ചേരും. അതിനുശേഷമാവും കൊട്ടിക്കലാശം ആരംഭിക്കുക. എന്തായാലും രാവിലെ ചെറിയ രീതിയിലുള്ള ഒരു മഴയുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണ്. വൈകുന്നേരത്തേക്ക് ഇപ്പോൾ ചെറിയ മൂടലേക്കുമുണ്ട്. കാലാവസ്ഥ അനുകൂലമാവുന്ന ഒരു കണക്കൂട്ടൽ തന്നെയാണുള്ളത്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ പ്രവർത്തകർ ഇങ്ങോട്ട് എത്തിച്ചേരുകയും ചെയ്യും. എന്തായാലും ഈ കൊട്ടിക്കലാശം ഏറ്റവും ആവേശത്തിലാക്കി തങ്ങളുടെ ഒപ്പമാണ് ജനങ്ങൾ എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടി തന്നെയാണ്, അല്ലെ, തങ്ങൾ എത്രത്തോളം ശക്തി തെളിയിച്ചു എന്ന് കാണിക്കുന്ന ഒരു വേദി കൂടിയായി മാറും കൊട്ടിക്കലാശം. നഗരത്തിന് സംശയമില്ല. അതിന്റെ ഒരുക്കങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിൽ നിന്നും, ജില്ലയുടെ പല സ്ഥലങ്ങളിൽ നിന്നും, ജില്ലയുടെ പുറത്തു നിന്നുള്ള പ്രവർത്തകർ ഉൾപ്പെടെ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും ഈ പരസ്യപ്രചാരണത്തിന്റെ അവസാന ദിവസം നമ്മൾ ഇന്നലെ മുതൽ പറയുന്നത് പോലെ ഒരു ശ്രദ്ധാകേന്ദ്രം പി സി ജോർജായി മാറുന്ന ഒരു കാഴ്ചയാണ് രാവിലെ ഉണ്ടായിരുന്നത്. രാവിലെ തന്നെ പി സി ജോർജ് തൃക്കാക്കരയിലെത്തി എൻ ഡി എ സ്ഥാനാർത്ഥിക്കൊപ്പം, ബി ജെ പിയുടെ മുതിർന്ന നേതാക്കൾക്കൊപ്പം തന്നെ പല സ്ഥലങ്ങളിലും റാലികളിലും അതോടൊപ്പം തന്നെ റോഡ് ഷോയിലും അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തു. എന്തായാലും ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് പി സി ജോർജ് ഉന്നയിച്ചിരിക്കുന്നത്. വിദേശത്ത് നിന്ന് മടങ്ങി വന്ന മുഖ്യമന്ത്രിക്ക് തന്നെ ജയിലിലടയ്ക്കുന്നത് ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പി സി ജോർജ് പറഞ്ഞത്. മുഖ്യമന്ത്രിയെതിരെ തന്നെയാണ് തിരിഞ്ഞത്. പ്രതിപക്ഷ നേതാവിനെതിരെയും ആരോപണം ഉന്നയിച്ചു. പ്രതിപക്ഷ നേതാവ്, ഏറ്റവും മോശം പ്രതിപക്ഷ നേതാവായി വി ഡി സതീശൻ മാറിയിരിക്കുന്നുവെന്ന് പറഞ്ഞു. സതീശൻ അതിന് കൃത്യമായി തന്നെ മറുപടി നൽകിയിട്ടുണ്ട്. തന്നെക്കുറിച്ച് നല്ലത് പറയരുത് എന്നാണ് തന്റെ ആഗ്രഹം പി സി ജോർജ് എന്ന് പറയുകയും ചെയ്യുന്നു. എന്തായാലും അത്തരത്തിൽ ആരോപണങ്ങളിലേക്ക് നീണ്ടു നിൽക്കുകയാണ്. സ്ഥാനാർത്ഥികളുടെ പ്രചരണം ഇന്ന് ഇനി കണക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ പരമാവധി സ്ഥലങ്ങളിൽ കവർ ചെയ്യാനുള്ള ശ്രമത്തിലാണ്. എന്തായാലും അണികളും അതോടൊപ്പം തന്നെ നേതാക്കളൊക്കെ തന്നെ ഈ വീടുകളിലൊക്കെ 7-8 തവണയും കയറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതുകൊണ്ട് തന്നെ പലയിടങ്ങളിൽ അവസാന വട്ടം ഒന്ന് കാണുക, വോട്ടുറപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണുള്ളത്. രാവിലെ എൻ ഡി എ സ്ഥാനാർത്ഥി എൻ രാധാകൃഷ്ണനും അതോടൊപ്പം തന്നെ ജോ ജോസഫും എൽ ഡി എഫ് സ്ഥാനാർത്ഥി വാഹന ജാഥയിലായിരുന്നു, റോഡ് ഷോയിലായിരുന്നു. ആ റോഡ് ഷോ ഏകദേശം ഒരു 3 മണിയോടുകൂടി, അല്ലെങ്കിൽ 4 മണിയോടുകൂടി തന്നെ പാലാരിവട്ടത്തേക്ക് എത്തിച്ചേരും. യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമാ തോമസ്, ഉമ രാവിലെ ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ച് വോട്ടർമാരെ കാണുകയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം മണ്ഡലങ്ങളിൽ പര്യടനമുണ്ട്. 2 മണിയോടുകൂടി തന്നെ ഉമാ തോമസിന്റെ റോഡ് ഷോയും ആരംഭിക്കും. എന്തായാലും ഈ റോഡ് ഷോകളെല്ലാം തന്നെ വൈകുന്നേരം ഒരു 4 മണിയോടുകൂടി തന്നെ പാലാരിവട്ടം ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും. അവിടെയായിരിക്കും നമ്മൾ കാത്തിരിക്കുന്ന കൊട്ടിക്കലാശം, ആവേശ കൊട്ടിക്കലാശം നമ്മൾ കാത്തിരിക്കുകയാണ്. എന്തായാലും ഇത്രയും ദിവസം കൊണ്ടുപോയിരുന്ന ഒരു സ്പിരിറ്റ് ഉണ്ട്, ഒരു വലിയൊരു ആവേശം തന്നെ ഉണ്ടായിരുന്നു, അത് ഈ കൊട്ടിക്കലാശത്തിൽ നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ്. പ്രചാരണ പരിപാടികൾക്കാണ് ഇന്ന് കൊട്ടിക്കലാശമാകുന്നത്. ഒരുപാട് വിവാദങ്ങൾ ചർച്ചയായ ഒരു ഉപതെരഞ്ഞെടുപ്പായി മാറുകയാണ് തൃക്കാക്കര. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പ്രചാരണ രംഗത്ത് ഒരു പൊടിക്കെങ്കിലും മുൻപോട്ട് പോകാൻ ആർക്കാണ് സാധിച്ചത് എന്നാണ് കരുതുന്നത്? ദിവ്യ, ഉള്ളത് പറയുകയാണെങ്കിൽ കട്ടയ്ക്ക് കട്ടയ്ക്ക് നിൽക്കുന്ന പ്രചരണം തന്നെയായിരുന്നു എന്ന് പറയുന്നത്. കാരണം ആദ്യം സ്ഥാനം നമ്മൾ പതിവായി ഉപതെരഞ്ഞെടുപ്പുകളോ തെരഞ്ഞെടുപ്പുകളൊക്കെ നടക്കുമ്പോൾ ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് സ്വാഭാവികമായി എൽ ഡി എഫ് ആണ് ഉണ്ടാകുക. പക്ഷേ തൃക്കാക്കരയുടെ കണക്കിലെടുക്കുകയാണെങ്കിൽ ഉമാ തോമസിന്റെ സ്ഥാനാർത്ഥിത്വം ആദ്യഘട്ടത്തിൽ തന്നെ ഉറപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്ഥാനാർത്ഥി ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്ന ഉടനെ തന്നെ ഉമാ തോമസിന്റെ സ്ഥാനാർത്ഥ്യം പ്രഖ്യാപിച്ചുകൊണ്ട് യു ഡി എഫ് ആ പ്രചരണ രംഗത്ത് ഒരു മേൽക്കൈ എടുത്തിരുന്നു. പക്ഷേ ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായി ജോ ജോസഫിനെ മണ്ഡലത്തിൽ അവതരിപ്പിച്ച എൽ ഡി എഫ്, മുഖ്യമന്ത്രി വന്നു, മന്ത്രിമാർ വന്നു, മുതിർന്ന നേതാക്കളെല്ലാവരും തന്നെ തൃക്കാക്കര കേന്ദ്രീകരിച്ച് നിൽക്കുകയായിരുന്നു. നമുക്ക് അറിയാൻ സാധിക്കുന്നത് വോട്ടർമാരോടും വീടുകളിലൊക്കെ കയറി ചോദിക്കുമ്പോഴും 7-8 തവണയും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും അതോടൊപ്പം തന്നെ നേതാക്കളും അണികളും വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് അതിൽ കയറി ഇറങ്ങിയിട്ടുണ്ട്. എൻ ഡി എയും ശക്തമായ പ്രചരണമായിരുന്നു ആ തുടക്കഘട്ടത്തിൽ.
സ്ഥാനാർത്ഥി സംബന്ധിച്ച് പ്രഖ്യാപനം വൈകിയെങ്കിൽ പോലും പിന്നീട് സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ മണ്ഡലത്തിലേക്ക് എത്തിയിരിക്കുന്നു. സുരേഷ് ഗോപിയുടെ സാന്നിധ്യം കൊണ്ട് ഇന്നലെ കൂടുതൽ ആവേശം വർദ്ധിച്ചു. ഇന്ന് പി സി ജോർജും വലിയ രീതിയിലുള്ള ഒരു എനർജി എൻ ഡി എയുടെ ക്യാബിനെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആര് മുന്നിട്ട് നിൽക്കുന്നു എന്നൊന്നും കൃത്യമായി പറയാൻ സാധിക്കില്ല. പക്ഷേ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു പ്രചരണ രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു മത്സരം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. സ്വാഭാവികമായും നമ്മൾ ഇന്ന് വൈകുന്നേരവും പ്രതീക്ഷിക്കുന്നത് മൂന്ന് ക്യാമ്പുകളിൽ നിന്നും പ്രവർത്തകർ പാലാരിവട്ടത്തിലേക്ക് ഒഴുകിയെത്തും. സിജോ, ഇന്ന് ഈ അവസാന ദിവസം ഒരുപാട് ചർച്ചയായത് പി സി ജോർജിന്റെ വരവ് തന്നെയാണ്. രണ്ടു തവണ നോട്ടീസൊക്കെ കിട്ടിയിട്ടും, പോലീസിന്റെ നോട്ടീസൊക്കെ കിട്ടിയിട്ട് അതെല്ലാം തഴഞ്ഞുകൊണ്ടാണ്, വെല്ലുവിളിച്ചുകൊണ്ടാണ് തൃക്കാക്കരയിൽ പി സി ജോർജ് എത്തിയത്, നിലപാട് വ്യക്തമാക്കിയത്. എൻ രാധാകൃഷ്ണനൊപ്പം വാഹന പ്രചാരണ പരിപാടികളിലൊക്കെ പി സി ജോർജ് പങ്കെടുക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. വലിയ ചലനം സൃഷ്ടിച്ചിട്ടുണ്ടോ തൃക്കാക്കരയിൽ പി സി ജോർജിന്റെ വരവ്? പി സി ജോർജിന്റെ വരവ് എൻ ഡി എയ്ക്ക് ഒരു മുൻതൂക്കം എന്നല്ല ഒരു എനർജി നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസമാണ്, ഇന്നലെയാണ് പി സി ജോർജിന് ഇന്ന് 11 മണിക്ക് തിരുവനന്തപുരത്ത് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് നോട്ടീസ് നൽകുന്നത്. ആ നോട്ടീസ് നൽകിയതിന് ഉടനെ തന്നെ ബി ജെ പിയുടെയും എൻ ഡി എയുടെയും നേതാക്കൾ ഇതിനെതിരെ രംഗത്ത് വരുന്നു. പി സി ജോർജിനെ മണ്ഡലത്തിൽ എത്തിക്കുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തിയതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സ്വാഭാവികമായും അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം പി സി ജോർജ് ജാമ്യം ലഭിച്ചതിന് ശേഷം പുറത്തിറങ്ങുന്ന സമയത്ത് പറഞ്ഞിരുന്നു മുഖ്യമന്ത്രിക്ക് തൃക്കാക്കരയിലെത്തി മറുപടി നൽകുമെന്നാണ് പറഞ്ഞിരുന്നത്. സ്വാഭാവികമായും ആ ഒരു മറുപടി വോട്ടർമാരും ഒക്കെ പ്രതീക്ഷിച്ചിരുന്ന ഒരു സമയത്താണ് പി സി ജോർജിന് അപ്രതീക്ഷിതമായൊരു നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നത്. എന്തായാലും അതിനെ ഗൗനിക്കാതെ പി സി ജോർജ് എത്തി കൃത്യമായി തന്നെ മുഖ്യമന്ത്രിക്ക് ഒരു മറുപടി നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ റോഡ് ഷോയിലൊക്കെ പി സി ജോർജ് പങ്കെടുക്കുന്നുണ്ട്, വലിയ ആവേശം ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വി മുരളീധരനും അതോടൊപ്പം തന്നെ കെ സുരേന്ദ്രനും ഉൾപ്പെടെയുള്ള നേതാക്കൾ വന്നതല്ലാതെ അത്ര സജീവമായി കുറച്ച് ആക്റ്റീവായ ഒരു ക്രൗഡ് പുള്ളറായിട്ടുള്ള ലീഡേഴ്സ് എൻ ഡി എയുടെ കേന്ദ്രങ്ങളിൽ നിന്നുണ്ടായിരുന്നില്ല. പക്ഷേ സുരേഷ് ഗോപി ഇന്നലെ എത്തി, അതിനുശേഷം ഇന്ന് പി സി ജോർജ് എത്തുകൊണ്ട് കൂടി അവർക്കൊരുള്ളിൽ ഒരു വലിയൊരു ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും പി സി ജോർജിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഒരു പൊളിറ്റിക്കൽ ഗെയിൻ ആണെന്ന് പറയേണ്ടി വരും. കാരണം വെല്ലുവിളിച്ചുകൊണ്ടാണ് പി സി ജോർജ് തൃക്കാക്കരയിൽ എത്തിയിരിക്കുന്നത്. അധികമൊന്നും ചർച്ച ചെയ്യാതിരുന്ന ഒരു പേരായിരുന്നു കഴിഞ്ഞ മാസങ്ങളിൽ പി സി ജോർജ്. പി സി ജോർജ് തോൽവിക്ക് ശേഷം ഒരു രാഷ്ട്രീയം അത് അത്ര സജീവ രാഷ്ട്രീയത്തിൽ ആയിരുന്നില്ല. പക്ഷേ ഈ ഒരു ടൈം പി സി ജോർജ് അതിന് കൃത്യമായി ഉപയോഗിച്ചു എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും പി സി ജോർജ് തന്നെയാണ് അവസാന ദിവസത്തെ ഈ ഉച്ചവരെയുള്ള വലിയ ചർച്ചാ വിഷയമായി നിൽക്കുന്നത്. ശരി, എന്തായാലും ആവേശക്കുട്ടി കലാശം തന്നെ തൃക്കാക്കരയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്. രാവിലെ മുതൽ തന്നെ റോഡ് ഷോയും റാലികളും ഒക്കെയായി മുന്നണികളും മുതിർന്ന നേതാക്കളും ഒക്കെ തന്നെ സജീവമാണ് തൃക്കാക്കരയിൽ. വിശദാംശങ്ങളാണ് സിജോ വിജോൺ നൽകിയത്. ഇടത് ക്യാമ്പിൽ നിന്നുള്ള പ്രചാരണം ചിലപ്പോഴെങ്കിലും തന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് തൃക്കാക്കരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമാ തോമസ്. സർക്കാർ സംവിധാനങ്ങൾ മുഴുവൻ ഇടത് മുന്നണി പ്രചാരണത്തിനായി ഉപയോഗിച്ചു. വോട്ടർമാരിൽ നിന്നുള്ള പ്രതികരണം ആത്മവിശ്വാസം നൽകുന്നതായും ഉമാ തോമസ് ന്യൂസ് 18നോട് പറഞ്ഞു. ചെറുതായിട്ട് വിഷമിപ്പിച്ചു. രണ്ടു ദിവസം മുമ്പ് ഞങ്ങളുടെ പി ടിയുടെ ഓഫീസിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഒരു ബോർഡ്, എൻ്റെ ബോർഡും ഉണ്ടായിരുന്നു, മറ്റേ എതിർ സ്ഥാനാർത്ഥിയുടെ ബോർഡും ഉണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം മാറ്റുകയും മറ്റേത് മാറ്റാതിരിക്കുകയും ചെയ്തപ്പോൾ അതിന് കാരണം പറഞ്ഞത് സമയം കഴിഞ്ഞുപോയി, ഡ്യൂട്ടി ടൈം കഴിഞ്ഞുപോയി എന്നുള്ളതാണ്. അത് തെറ്റായ ഒരു പ്രവണതയായിട്ട് തോന്നുന്നു. ഇതിൽ നമ്മളുടെ ഗവൺമെൻറ് മിഷനറി ഇതിലെല്ലാം ഇടപെടുന്നുണ്ടോ എന്നെനിക്കൊരു സംശയം തോന്നിയ സന്ദർഭമാണ്. വികസനത്തിനൊപ്പം നിൽക്കുന്ന തൃക്കാക്കരക്കാർ ഇത്തവണ എൽ ഡി എഫിനൊപ്പം നിൽക്കുമെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോ ജോസഫ്. തനിക്കെതിരായ വ്യാജ ആരോപണങ്ങൾക്ക് വോട്ടർമാർ മറുപടി നൽകുമെന്നും ജോസഫ് ന്യൂസ് 18നോട് പറഞ്ഞു. തൃക്കാക്കരയുടെ തൃക്കാക്കര പ്രബുദ്ധരായ ജനങ്ങൾ അവർക്ക് വേണ്ട ഏത് രാഷ്ട്രീയമാണ് എന്ന് വളരെ കൃത്യമായി വിലയിരുത്തിയിട്ടുണ്ട്. അതിനനുസരിച്ച് അവർ വോട്ട് ചെയ്യുകയും ബാലറ്റിലൂടെ ഏതാണ് ശരിയായ രാഷ്ട്രീയം തിരഞ്ഞെടുക്കുകയും ചെയ്യും. പി സി ജോർജിന്റെ കൈപിടിച്ച് തൃക്കാക്കരയിൽ ബി ജെ പി ജയിച്ചു കയറുമെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി എ എൻ രാധാകൃഷ്ണൻ. വർഗീയ പ്രീണനമാണ് കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫും നടത്തുന്നതെന്നും എ എൻ രാധാകൃഷ്ണൻ പറഞ്ഞു. കമ്മ്യൂണിസ്റ്റുകാരനായ ശ്രീമാൻ പിണറായി വിജയനും കോൺഗ്രസുകാരനായ വി ഡി സതീശന്റെയും വാചാലമായ മൗനം ഈ നിയോജക മണ്ഡലത്തിലെ ഒരു 10,000-24,000 വരുന്ന വോട്ടർമാരായ മുസ്ലിങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടാണ് 31-ാം തീയതി നാം വോട്ട് രേഖപ്പെടുത്തി. യേശുദേവൻ ഉയർത്തെഴുന്നേറ്റ പോലെ പി സി ജോർജിന്റെ വലത് കൈപിടിച്ച് ഞാൻ കേരളത്തിലെ നിയമസഭയിലേക്ക് പോകും എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 4 വോട്ടിന് വേണ്ടി ഒരു വർഗീയവാദിയുടെയും തിണ്ണ നിരങ്ങില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ന്യൂസ് 18 കേരളം എഡിറ്റർ പ്രദീപ് പിള്ളയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് സതീശൻ ഇങ്ങനെ പ്രതികരിച്ചത്. കേരളത്തിലാകെ വർഗീയമായ വേർതിരിവുണ്ടാക്കാൻ വിദ്വേഷത്തിന്റെ ക്യാമ്പയിൻ നടക്കുകയാണ്.
ആര് വർഗീയമായി സംസാരിച്ചാലും കോൺഗ്രസ് അത് ചോദ്യം ചെയ്യുമെന്നും സതീശൻ പറഞ്ഞു. ഇപ്പോ പി സി ജോർജിന്റെ ഈ വിദ്വേഷ പ്രസംഗം ഒന്നല്ല രണ്ട്, പക്ഷെ അതിന് മുമ്പ് തന്നെ സമാനമായ രീതിയിൽ ലവ് ജിഹാദ് അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തി ചില ബിഷപ്പുമാർ പോലും പ്രതികരിക്കുന്ന കാഴ്ച കണ്ടു. ഇത് മണ്ഡലത്തിലെ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളിൽ ഇത് ഒരു ഒരു ചർച്ചയോ ഇതൊരു വിഷയമോ ആകില്ല. ഇവിടെ പല ഈ സങ്കീർണമായിട്ടുള്ള ഒരു സാഹചര്യം ഇന്ന് കേരളത്തിൽ നിലവിലിരിക്കുന്നു. കാരണം വർഗീയമായ വേർതിരിവുണ്ടാക്കുന്നതിന് വേണ്ടി വിദ്വേഷത്തിൻ്റെ ഒരു ക്യാമ്പയിൻ നടത്തും. അപ്പം ഞങ്ങൾ വളരെ ശ്രദ്ധാലുക്കളാണ്. ഞങ്ങൾ ആദ്യം മുതലേ തന്നെ ഒരു വലിയ സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെയും ഞങ്ങൾ ഒരുപോലെ എതിർക്കും. കേരളത്തിൽ ആര് വർഗീയമായി സംസാരിച്ചാലും അതിനെ ശക്തമായി ഞങ്ങൾ ചോദ്യം ചെയ്യും. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ഒരു പുതിയ കാര്യം കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പുകൾക്ക് 4 വോട്ടിന് വേണ്ടി, ഇത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ്. ഈ തെരഞ്ഞെടുപ്പ് ഇല്ലാത്ത സമയത്ത് ഇതൊക്കെ പറയുന്നതിന് വളരെ എളുപ്പമാണ്. പക്ഷെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഞങ്ങളൊരു വലിയ പ്രഖ്യാപനം നടത്തി. 4 വോട്ടിന് വേണ്ടി ഒരു വർഗീയവാദിയുടെയും തിണ്ണ നിരങ്ങുന്ന പ്രശ്നമില്ല. ഉറച്ച തീരുമാനമാണ് അത്. ഞാൻ പറയുന്നത് അത് കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് ഭാവിയിൽ ചലനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന സുപ്രധാനമായ ഒരു തീരുമാനമാണ് യു ഡി എഫിന്റെ. പി സി ജോർജിലൂടെ വരുന്നത് ആർ എസ് എസിന്റെ ശബ്ദമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. മതനിരപേക്ഷത സംരക്ഷിക്കുന്ന നിലപാട് തൃക്കാക്കരയിൽ ഇടതിന് വോട്ടാകുമെന്നും കോടിയേരി ന്യൂസ് എയ്റ്റീനോട് പറഞ്ഞു. ആർ എസ് എസിന്റെയും എസ് ഡി പി എയുടെയും വോട്ട് വേണ്ടത് പറയാൻ വി ഡി സതീശന് ധൈര്യമുണ്ടോയെന്നും കോടിയേരി ചോദിച്ചു. ഏത് തെരഞ്ഞെടുപ്പും സർക്കാരിന്റെ വിലയിരുത്തലാണ്, തൃക്കാക്കരയും സർക്കാരിന്റെ വിലയിരുത്തലാകുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ബി ജെ പിക്ക് ചെയ്യാൻ അറച്ചു നിൽക്കുന്ന കാര്യം അവർ പി സി ജോർജിനെ കൊണ്ട് പറയിപ്പിക്കുക, ആർ എസ് എസിന്റെ ശബ്ദമാണത്. അതേ നിലയിൽ തന്നെ ഇവരും അപ്പുറത്ത് നിൽക്കുന്ന പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഒക്കെ ചേർത്തുകൊണ്ട് അന്യമതസ്ഥർക്കെതിരായിട്ട് യുദ്ധം പ്രഖ്യാപിക്കുന്നു. ഇവർ രണ്ടും കൂടി ചേർന്ന് കേരളത്തെ മലീമസമാക്കാൻ ശ്രമിക്കുകയാണ്, വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി ശ്രമിക്കുകയാണ്. ഇവിടെ എല്ലാ മതത്തിൽപ്പെട്ട ആളുകൾക്കും ഒരു തുല്യനീതി കിട്ടും എന്നൊരു ബോധ്യമുണ്ട്. അതില്ല എന്ന് വന്നാൽ നമ്മുടെ മതനിരപേക്ഷ അടിത്തറ തകരും. അത് സംരക്ഷിക്കാൻ വേണ്ടിയുള്ള എല്ലാ നടപടികളും എൽ ഡി എഫ് ഗവൺമെൻറ് കാലത്ത് സ്വീകരിക്കും. അതും ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് അനുകൂലമായി വരുന്ന ഒരു ചർച്ച വിഷയമാണ്. വി ഡി സതീശനോട് ഞാൻ ചോദിക്കട്ടെ, ഈ എസ് ഡി പി ഐ, പോപ്പുലർ ഫ്രണ്ട്, ആർ എസ് എസ് ഇവരുടെ വോട്ടേ ഞങ്ങൾക്ക് വേണ്ട എന്ന് പ്രഖ്യാപിക്കുമോ? അവരിതുവരെ അത് പ്രഖ്യാപിച്ചിട്ടല്ലോ. ഇവിടെ പറയുന്ന അദ്ദേഹം തന്നെ വൈകുന്നേരം എസ് ഡി പി ഐക്കാരുമായിട്ട് കൂടിയാലോ നടത്തുകയാണ്, ഞങ്ങൾക്ക് ഇവരുടെ വോട്ട് വേണ്ട എന്ന് നിങ്ങൾ നേരത്തെ പറഞ്ഞേറ്റു. എസ് ഡി പി ഐ വോട്ടും വേണ്ട, ആർ എസ് എസിന്റെ വോട്ടും വേണ്ട. വെറുപ്പിന്റെയും ഭിന്നിപ്പിന്റെയും രാഷ്ട്രീയം വിജയിക്കില്ലെന്ന് മന്ത്രി പി രാജീവ്. യു ഡി എഫിന്റെ അധമ രാഷ്ട്രീയത്തിന് ജനങ്ങൾ തിരിച്ചടി നൽകുമെന്നും രാജീവ് പറഞ്ഞു. മറ്റു സംസ്ഥാനങ്ങളിലുള്ളതുപോലെ വിദ്വേഷം പ്രചരിപ്പിക്കാനും വെറുപ്പിന്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കാനും ആര് ശ്രമിച്ചാലും അത് നിയമപരമായി തന്നെ നേരിടും. അതോടൊപ്പം ഒരു കാര്യം കൂടി കാണേണ്ടത്, കേരളത്തെ ഭിന്നിപ്പിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവരെ ജനത ഒറ്റക്കെട്ടായി, മതത്തിന്റെയും ജാതിയുടെയും ചിന്തകൾക്ക് അതീതമായി ഒറ്റക്കെട്ടായി തന്നെ അവനെ ചെറുത്തു തോൽപ്പിക്കുന്നു എന്നതുകൂടിയാണ് കേരളത്തിന്റെ അനുഭവം. വിദ്വേഷ പ്രസംഗ കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന പോലീസ് നിർദ്ദേശം തള്ളി പി സി ജോർജ് തൃക്കാക്കരയിലെത്തി. മുഖ്യമന്ത്രിയെ കടന്നാക്രമിച്ചായിരുന്നു തൃക്കാക്കരയിൽ പി സി ജോർജിന്റെ വാക്കുകൾ. പിണറായിക്ക് സ്റ്റാലിന്റെ മനോഭാവമാണെന്നും വി ഡി സതീശൻ ഏറ്റവും മോശം പ്രതിപക്ഷ നേതാവാണെന്നും പി സി ജോർജ് വിമർശിച്ചു. അവസാന മണിക്കൂറുകളിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോയിൽ പി സി ജോർജ് പങ്കെടുത്തു. ഈരാറ്റുപേട്ടയിലെ വീട്ടിൽ നിന്നും തൃക്കാക്കരയിലെത്തിയ പി സി ജോർജ് ആദ്യം പോയത് വിവാദ പ്രസംഗം നടത്തിയ വെണ്ണല മഹാദേവ ക്ഷേത്രത്തിൽ ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രനും ക്ഷേത്രം ട്രസ്റ്റ് ചെയർമാൻ ജി നന്ദകുമാറും ജോർജിനെ മാലയിട്ട് സ്വീകരിച്ചു. ദർശനത്തിന് ശേഷം എൻ ഡി എ ഓഫീസിലെത്തി വാർത്താ സമ്മേളനം എഴുതി തയ്യാറാക്കി വായിച്ചത് മുഖ്യമന്ത്രിക്ക് നേരെയുള്ള വിമർശനങ്ങൾ. എന്നെ അറസ്റ്റ് ജയിലിൽ അടയ്ക്കുകയും ചെയ്തത് വഴി ഏറ്റവും വലിയ പീഡനം നടത്തിയതും വർഗീയ ചേരിതിരിവിലൂടെ തൃക്കാക്കരയിൽ വോട്ടുകൾ വിഭജിച്ച് ജയിക്കുവാനുള്ള തന്ത്രം മെനഞ്ഞ് പിണറായി നടത്തിയ ക്രിമിനൽ ഗൂഢാലോചന ഭാഗമാണ് എന്നെ അറസ്റ്റ് എന്നാണ് എന്റെ അഭിപ്രായം. പ്രതിപക്ഷ നേതാവിനും മുന്നറിയിപ്പ്. എല്ലാവരെയും പറ്റി പഠിക്കാൻ തന്നെ ഇപ്പൊ സതീശനെ പറ്റി ഞാൻ പറഞ്ഞ അതാണല്ലോ, എന്നെ കൊണ്ടൊന്ന് പറയിക്കരെന്ന് പറഞ്ഞ നിർത്തിയത് കൊണ്ടാ. എല്ലാ മാന്യന്മാരെ പറ്റിയാണ്. തൃക്കാക്കരയിൽ നിന്നും ആരംഭിച്ച എൻ ഡി എ റോഡ് ഷോ പി സി ജോർജ് ഉദ്ഘാടനം ചെയ്തു. സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18, കൊച്ചി.
കേരളം അതിവേഗം താലിബാൻ വൽക്കരിക്കപ്പെടുന്നുവെന്ന് കെ സുരേന്ദ്രൻ. കേരളത്തിൽ മതശാസനകൾ ശക്തിപ്പെടുന്നു, ഇത് പറയാനാണ് പി സി ജോർജ് ശ്രമിച്ചതെന്നും കെ സുരേന്ദ്രൻ. ന്യൂസ് ഏജൻ കേരളം എഡിറ്റർ പ്രദീപ് പിള്ളിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലായിരുന്നു സുരേന്ദ്രന്റെ പ്രതികരണം. അത് വസ്ത്രത്തിൻ്റെതായാലും ഭക്ഷണത്തിൻ്റെതായാലും മതശാസനകൾ ശക്തിപ്പെടുകയാണ് കേരളത്തിൽ. അതിവേഗം താലിബാൻ വൽക്കരണത്തിലേക്ക് പോവുകയാണ് കേരളം. ഇതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത്, പി സി ജോർജും പറയാൻ ആഗ്രഹിച്ചത് അത്തരം കാര്യങ്ങളാണ്. അവിടെയാണ് ഞങ്ങൾ പി സിയെ പിന്തുണയ്ക്കുന്നതിലെ നിലപാടുകൾ. തൃക്കാക്കരയിൽ സി പി എം പോപ്പുലർ ഫ്രണ്ട് സഖ്യമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരും സി പി എം പ്രവർത്തകരും ഒരുമിച്ചാണ് വോട്ട് ചോദിക്കുന്നതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. പി എഫ് ഐ തൃക്കാക്കരയിൽ ആരുടെ കൂടെയാ? നിങ്ങളൊന്ന് അന്വേഷിക്കൂ. തൃക്കാക്കര മണ്ഡലത്തിലുടനീളം പി എഫ് ഐ പ്രവർത്തകരും ഡിവൈഎഫ്ഐക്കാരും ഒരുമിച്ചാണ് വീട് കയറുന്നത്. ഞാൻ കാണിച്ചു തരാം, വരൂ എന്റെ കൂടെ. പി എഫ് ഐയും സി പി എമ്മും തമ്മിൽ തൃക്കാക്കരയിൽ സഖ്യമാണ്. ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും കോൺഗ്രസിന്റെ കൂടെയാണ്. ഇതെന്ത് രാഷ്ട്രീയമാണ്? പുറമേ ഒന്ന് പറയാ, അകത്ത് വേറൊന്നും ചെയ്യുക. ഇതിനെതിനാ ഞങ്ങൾ ഇരട്ട നീതി, ഇതാണ് ഇരട്ടത്താപ്പ് ഞങ്ങൾ പറയുന്നത്. പി സി ജോർജിന്റെ വാ അടപ്പിക്കുന്ന നടപടികൾ സി പി എം അവസാനിപ്പിക്കണമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ആലപ്പുഴയിലെ സംഭവം സമൂഹ മാധ്യമങ്ങളിൽ വന്നപ്പോഴാണ് നടപടിയെടുക്കാൻ തയ്യാറായത്. ഭീകരവാദികളുടെ സ്വാധീനത്തിൽ നിൽക്കുന്ന സർക്കാർ അപകടകരമാണെന്നും വി മുരളീധരൻ പറഞ്ഞു. ആലപ്പുഴ വിദ്വേഷ മുദ്രാവാക്യ കേസിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന നേതാവ് കസ്റ്റഡിയിൽ. പി എഫ് ഐ സംസ്ഥാന സമിതി അംഗം യഹിയ തങ്ങളെയാണ് കസ്റ്റഡിയിലെടുത്തത്. ഇന്നലെ ആലപ്പുഴയിൽ സംഘടിപ്പിച്ച പി എഫ് ഐ മാർച്ചിൽ ഹൈക്കോടതിക്കെതിരെ യഹിയ നടത്തിയ പരാമർശങ്ങളും വിവാദമായിരുന്നു. പോപ്പുലർ ഫ്രണ്ട് ജനമഹാസമ്മേളനത്തിന്റെ സംഘാടകൻ എന്ന നിലയിൽ മതസ്പർദ്ധ വളർത്താൻ അവസരമൊരുക്കിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് യഹിയ തങ്ങളെ വിദ്വേഷ മുദ്രാവാക്യ കേസിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തൃശൂർ കുന്നുംകുളത്ത് നിന്നായിരുന്നു നടപടി. യഹിയയുമായി സഞ്ചരിച്ച പോലീസ് വാഹനം തൃശൂർ, ആലുവ, കുമ്പളം, ടോൾപ്ലാസ, ആലപ്പുഴ, കലവൂർ എന്നിവിടങ്ങളിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ തടഞ്ഞു. പോലീസ് വാഹനം എത്തുമ്പോൾ കനത്ത സുരക്ഷയിലായിരുന്നു ആലപ്പുഴ സൌത്ത് പോലീസ് സ്റ്റേഷൻ. ഇന്നലെ ആലപ്പുഴയിൽ ജില്ലാ പോലീസ് ആസ്ഥാനത്തേക്ക് പോപ്പുലർ ഫ്രണ്ട് സംഘടിപ്പിച്ച മാർച്ചിൽ ഹൈക്കോടതിക്കെതിരെ യഹിയ തങ്ങൾ നടത്തിയ പരാമർശവും വിവാദമായി. എന്തൊരു ഞെട്ടലാണ്! ആലപ്പുഴ സമ്മേളനത്തിലെ മുദ്രാവാക്യം കെട്ടുകൊണ്ട് നമ്മുടെ ഹൈക്കോടതി ജഡ്ജിമാർ ഞെട്ടുന്നു. കാരണം എന്താ? ജഡ്ജിമാർ ഇരിക്കുന്നതിന്റെ അവരിട്ടിരിക്കുന്ന കോണകം അത് കാവ്യാകുമ്പോൾ സ്വാഭാവികമാണ് ചൂടെടുക്കും, ആവി വരും, അത് പൊള്ളനേൽക്കും, അത് നിങ്ങൾ അസ്വസ്ഥപ്പെടുത്തുമെന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട്. വിദ്വേഷ മുദ്രാവാക്യം വിളിച്ച കുട്ടിയുടെ അച്ഛൻ ഉൾപ്പെടെയുള്ള 5 പ്രതികളെ റിമാൻഡ് ചെയ്തു. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 25. അതേസമയം മുദ്രാവാക്യം വിളിച്ച കുട്ടിയെ ഇന്നലെ ചൈൽഡ് ലൈൻ പ്രവർത്തകരുടെ സഹായത്തോടെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ കൗൺസിലിംഗിന് വിധേയനാക്കി. ന്യൂസ് 18 ആലപ്പുഴ. വിദ്വേഷ മുദ്രാവാക്യത്തിന് പിന്നാലെ ഹൈക്കോടതിയെയും ആക്രമിക്കുന്ന പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ നടപടിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉണ്ടാകുന്നത്. ന്യായാധിപന്മാരെ പോലും ഭയപ്പെടുത്താനാണ് പോപ്പുലർ ഫ്രണ്ട് ശ്രമിക്കുന്നതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. ഹൈക്കോടതിയുടെ മുന്നിൽ ഉപരോധം നടത്താൻ വരെ ധൈര്യപ്പെട്ട പ്രസ്ഥാനമാണ് പോപ്പുലർ ഫ്രണ്ടെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ന്യൂസ് 18 കേരളം എഡിറ്റർ പ്രദീപ് പിള്ളയുമായുള്ള അഭിമുഖത്തിലായിരുന്നു സുരേന്ദ്രന്റെ പ്രതികരണം. ഭീകരവാദികളുടെ സ്വാധീനത്തിലാണ് സംസ്ഥാന സർക്കാരെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. എസ് ഡി പി ഐ നേതാക്കൾ നടത്തുന്ന പ്രസ്താവനകളിൽ നടപടിയെടുക്കുന്നില്ലെന്ന് അദ്ദേഹം ആരോപിച്ചു. നടിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ദിലീപിന്റെ കൈവശമുണ്ടെന്ന് ക്രൈംബ്രാഞ്ച്. ദിലീപിന്റെ സഹോദരൻ അനൂപിന്റെ ഫോണിൽ നിന്ന് തെളിവുകൾ കിട്ടി. തുടരന്വേഷണത്തിന് കൂടുതൽ സമയം ആവശ്യപ്പെട്ടുള്ള പ്രോസിക്യൂഷന്റെ ഹർജിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ദൃശ്യങ്ങൾ ചോർന്നതിൽ അന്വേഷണം വേണമെന്ന ആവശ്യം നിരസിച്ച വിചാരണ കോടതി നടപടി അത്ഭുതപ്പെടുത്തുന്നതെന്നും ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുന്നു. ഫോൺ നമ്പർ സംബന്ധിച്ച കവിയുടെ മൊഴി തെറ്റാണെന്നും ഹർജിയിൽ വ്യക്തമാക്കുന്നുണ്ട്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിലെത്തി. സാധാരണ എത്തുന്നതിലും 3 ദിവസം മുൻപാണ് ഇത്തവണ മൺസൂൺ എത്തിയത്. കഴിഞ്ഞ 16 തന്നെ മൺസൂൺ കാറ്റ് ആൻഡമാൻ തീരത്തെത്തിയിരുന്നു. മൺസൂൺ ആദ്യയാഴ്ച ദുർബലമാകാനാണ് സാധ്യത. തെക്കൻ ജില്ലകളിൽ വേനൽ മഴ ഇന്നും തുടരും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഈ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. നേപ്പാളിൽ 22 പേരുമായി പറന്ന ചെറുയാത്രാ വിമാനം കാണാതായി. 19 യാത്രികരും 3 ജീവനക്കാരുമാണ് വിമാനത്തിലുണ്ടായിരുന്നത്. യാത്രികരിൽ 4 പേർ ഇന്ത്യക്കാരാണ്.
തറ എയറിന്റെ വിമാനമാണ് കാണാതായത്. രാവിലെ 9:53 വിമാനവുമായുള്ള ബന്ധം നഷ്ടമായത്. പോഖ്രയിൽ നിന്ന് ജോൺസൺ വിമാനത്താവളത്തിലേക്കുള്ള യാത്രാമധ്യയാണ് സംഭവം. വിമാനത്തിനായി തെരച്ചിൽ തുടരുന്നു. തൃശൂരിൽ വെസ്റ്റ് നൈൽ പനി ബാധിച്ചയാൾ മരിച്ചു. പുത്തൂർ ആശാരിക്കോട് സ്വദേശി ജോബിയാണ് മരിച്ചത്. 2 ദിവസം മുൻപാണ് ജോബിയെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. കൊതുകിൽ നിന്ന് പകരുന്ന രോഗമാണ് വെസ്റ്റ് നൈൽ പനി. ഈ വർഷം കേരളത്തിൽ ആദ്യമായാണ് വെസ്റ്റ് നൈൽ പനി സ്ഥിരീകരിക്കുന്നത്. സെൽഫി എടുക്കുന്നതിനിടെ കല്ലടയാറ്റിൽ വീണ വിദ്യാർത്ഥിനിയുടെ മൃതദേഹം കണ്ടെത്തി. കോന്നി കൂടൽ സ്വദേശിനി ആഭരണയാണ് മരിച്ചത്. ഇന്നലെയാണ് പത്തനാപുരത്ത് കല്ലടയാറ്റിൽ അപകടമുണ്ടായത്. കാട്ടുപന്നികളെ കൊല്ലാനുള്ള തീരുമാനത്തിൽ മേനകാ ഗാന്ധിയുടെ പ്രതികരണം വസ്തുതകൾ മനസ്സിലാക്കാതെയെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ. സംസ്ഥാനങ്ങൾക്ക് ഉത്തരവിറക്കാൻ അധികാരമുണ്ട്. ഉത്തരവ് ഫലപ്രദമെന്ന് വ്യക്തമാക്കുന്നതാണ് തിരുവമ്പാടിയിലെ സംഭവമെന്നും മന്ത്രി പറഞ്ഞു. ലഡാക്കിൽ സൈനിക വാഹന അപകടത്തിൽ മരിച്ച പരപ്പനങ്ങാടി സ്വദേശി ലാൻസ് ഹാവിൽദാർ മുഹമ്മദ് ഷൈജലിന് നാടിന്റെ അന്ത്യാഞ്ജലി. രാവിലെ കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിച്ച മൃതദേഹം മലപ്പുറം ജില്ലാ കലക്ടർ പ്രേംകുമാർ ഏറ്റുവാങ്ങി. വിലാപയാത്രയായി തിരൂരങ്ങാടി PSMO കോളേജിലെത്തിച്ച മൃതദേഹത്തിൽ 100 കണക്കിന് പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. വൈകിട്ട് 3 അങ്ങാടി മുഹയദ്ദീൻ ജുമാഅത്ത് പള്ളിയിലാണ് സംസ്കാരം. കുറച്ചു സമയം പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയണോ? എങ്കിൽ പോന്നോളൂ തിരുവനന്തപുരം കനകക്കുന്നിലെ എന്റെ കേരളം മെഗാ പ്രദർശന വിപണന മേളയിലേക്ക്. പൊതുജനങ്ങൾക്കായി ഒരു ജയിൽ തന്നെ തുറന്നിട്ടുണ്ട് ഇവിടെ. ജയിലിനെയും ജയിലിലെ ജീവിതങ്ങളെയും അടുത്തറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ജയിൽ വകുപ്പ് തന്നെ അവസരമൊരുക്കുകയാണ്. 8 ഏക്കറിൽ കൂടുതൽ വ്യാപിച്ചു കിടക്കുന്ന പൂജപ്പുര സെൻട്രൽ ജയിലിന്റെ ചെറു മാതൃകയാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. സാർ, ഇതാണ് തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിന്റെ ഒരു മിനിയേച്ചർ. ഇത് 1886 സ്ഥാപിതമായ ഒരു സ്ഥാപനം. സാർ, ഇതാണ് നമ്മുടെ മെയിൻ എൻട്രൻസ്. ഒരു തടവുകാരനെ വന്നാൽ തന്നെയും ഇവിടെ കയറ്റിയിട്ടതിന് ശേഷം അവൻ്റെ രേഖ പരിശോധന മറ്റു കാര്യങ്ങൾ ചെയ്യുന്ന ശേഷം മൊത്തമാണ് ജയിലിലേക്ക് പ്രവേശിപ്പിക്കാറുള്ളത്. ഇത് നമ്മുടെ ഹോസ്പിറ്റൽ ബ്ലോക്ക് അല്ലെങ്കിൽ ഹോസ്പിറ്റലാണ്. പ്രാഥമികമായിട്ടുള്ള രോഗങ്ങൾ ഡോക്ടർ ഉണ്ടായിരിക്കും, അതിൻ്റെ ചികിത്സ നടത്തിയതിന് ശേഷമാണ്. ജയിലിലെ മെയിൻ ഗേറ്റ്, വിക്കറ്റ് ഗേറ്റ്, ഇൻസൈഡ് ഗേറ്റ്, അഡ്മിഷൻ റൂം, 4 തടവറകൾ, സെക്യൂരിറ്റി ടവർ എന്നിവ ഉൾപ്പെടുന്നതാണ് മാതൃക. AKG തടവൻ ഉപയോഗിച്ചിരുന്ന സെല്ലിന്റെ മാതൃകയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വധശിക്ഷ വിധിക്കുന്നവർക്കായുള്ള ഗാലോസ് സംവിധാനവും കാണികൾക്കായി ഒരുക്കിയിട്ടുണ്ട്. തടവുമുറിയിൽ കയറി ഫോട്ടോ എടുക്കാനും കാണികളുടെ തിരക്കാണ്. കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആയി. ഇപ്പം ഇതിൻ്റെ ജയിൽ കഴിഞ്ഞ വർഷം ജയിലിൻ്റെ ഇതില്ലായിരുന്നു. ഇപ്പോൾ ഈ പ്രാവശ്യം ഞാൻ അതാണ് ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഓരോരോ കാര്യങ്ങൾ വളരെ പറ്റും. അല്ല, വേണമല്ലോ, ഇനിയും അടുത്ത വർഷം ഇതിനെക്കാട്ടിലും കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെൻറ്റ്. ജയിൽ എന്ന് പറയുമ്പോൾ പൊതുജനങ്ങൾക്ക് സിനിമയിലും മറ്റുള്ള ഇതിലൊക്കെയാണ് വളരെ ഒരു ഭീകരമായ ഒരു ചിത്രമാണ് അവരുടെ മനസ്സിലുള്ളത്. അതുകൊണ്ട് തന്നെ ജയിൽ എന്നത് പൊതുജനങ്ങൾക്ക് പിന്നെ അതിൻ്റെ ജയിലിൻ്റെ ഉള്ള് എന്താണെന്നുള്ള അവരാരും കണ്ടിട്ടില്ലാത്ത ഒന്നാണ്. അത് പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനമായ ഒരു ലക്ഷ്യം. 12 ജയിൽ അന്തേവാസികളാണ് ജയിലിൻ്റെ മാതൃക തയ്യാറാക്കിയിട്ടുള്ളത്. ന്യൂസ് 18 തിരുവനന്തപുരം. IPL കലാശപ്പോരിൽ രാജസ്ഥാൻ റോയൽസും ഗുജറാത്ത് ടൈറ്റൻസും ഇന്ന് നേർക്കുനേർ. രാത്രി 8 മണിക്ക് അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് ഫൈനൽ. വാർത്തയിൽ ഇന്ന് പൂർണ്ണമാകുന്നു. നമസ്കാരം.